കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ പറ്റി ഒരു വിവാദം ചൂടുപിടിച്ചിരുന്നു. ഏതോ ഒരു പ്രമുഖ മാധ്യമം റിപ്പോർട്ട് ചെയ്തുവെന്ന പേരിൽ രാഹുൽ ഗാന്ധിക്ക് കുടുംബമുണ്ടെന്നും കുട്ടികളുണ്ടെന്നും എടുത്തു പറഞ്ഞാൽ രണ്ട് ഭാര്യമാരും രണ്ട് കുട്ടികളുമുണ്ടെന്നൊക്കെ വാർത്തകൾ പരന്നിരുന്നു. എല്ലാവരും അത് ഏറ്റുപിടിച്ചു. എന്നാൽ സംഭവത്തിന്റെ യാഥാർത്ഥ്യം അറിഞ്ഞപ്പോൾ എല്ലാവരും കെട്ടടങ്ങി കാഴ്ചയാണ് നമ്മൾ കണ്ടത്. രാഹുൽ ഗാന്ധിക്ക് മാത്രം ഇത്രത്തോളം വിമർശനങ്ങൾ കേൾക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? കാരണം അദ്ദേഹം ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് പാർട്ടിയുടെ മുഖ്യ നേതാവുമായ രാഹുൽ ഗാന്ധി രണ്ട് മക്കളുടെ പിതാവാണെന്ന് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ പുറത്തു വന്നിരുന്നു. രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്കിടയാവുന്ന വാർത്തകളിൽ കോൺഗ്രസ് നേതൃത്വം മൗനം പുലർത്തുന്നുവെന്ന ഭയം കൊണ്ടാണ് വിമർശനം ഉയർന്നിരുന്നു. ഇത് സംബന്ധിച്ച് അന്വേഷണം വന്നാൽ രാഹുലിന്റെ രാഷ്ട്രീയ ഭാവി അതോടെ അവസാനിക്കുമെന്ന തിരിച്ചറിവിൽ നിന്നാണ് ഈ നിശബ്ദത. രാഹുലിന്റെ വിദേശ ജീവിതത്തെക്കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളും ആഭ്യന്തര വകുപ്പിന്റെ കൈവശമുണ്ടെന്ന് കോൺഗ്രസ്സുകാർക്കറിയാം. കൂടുതൽ പ്രതികരിച്ചാൽ അത് തിരിച്ചടി നൽകിയേക്കുമെന്ന ബോധ്യം കോൺഗ്രസ്സുകാർക്കുണ്ട്. ഇപ്പോഴിതാ വീണ്ടും രാഹുൽ ഗാന്ധിക്കെതിരെ ആരോപണങ്ങൾ ഉയരുകയാണ്. രാഹുൽ ഗാന്ധി ഒരു സ്ത്രീക്ക് മൂന്ന് കുട്ടികൾക്കുമൊപ്പം നിൽക്കുന്ന ചിത്രം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയാണ്. ചിത്രത്തിലുള്ളത് രാഹുൽ ഗാന്ധിയുടെ ഭാര്യയും മകളാണെന്ന അവകാശവാദത്തോടെയാണ് പോസ്റ്റുകൾ വ്യാപകമായി പ്രചരിക്കുന്നത്. എന്നാൽ ഈ പ്രചരണങ്ങളെല്ലാം വ്യാജമാണെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. രാഹുൽ ഗാന്ധിയുടെ വൈറൽ ചിത്രം ഗൂഗിൾ റിവേഴ്സ് ഇമേജിൽ പരിശോധിച്ചപ്പോൾ യൂട്യൂബിൽ ഫസ്റ്റ് ഗാബർ എന്ന ചാനലിൽ പ്രസിദ്ധീകരിച്ച ഒരു വീഡിയോ ലഭിക്കുകയുണ്ടായി. മഹിളാ കോൺഗ്രസ് ബാരൻ ജില്ലാ പ്രസിഡന്റ് പ്രിയങ്ക നദ്വാനിയുടെ മകൾക്കൊപ്പം രാഹുൽ ഗാന്ധി എന്ന തലക്കെട്ടോടെയാണ് വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. കൂടാതെ കൂട്ടത്തിൽ മൂത്ത കുട്ടിയായ കാമാക്ഷി നദ്വാനിയുടെ ജന്മദിനമാണെന്നറിഞ്ഞ് കുട്ടിക്കൊപ്പം രാഹുൽ ഗാന്ധി ഹെലികോപ്റ്ററിൽ യാത്ര നടത്തുകയും ചെയ്തുവെന്ന് വീഡിയോയിൽ നിന്ന് വ്യക്തമായി. കോൺഗ്രസ് ലീഡർ രാഹുൽ ഗാന്ധി കീപ്സ് ഇൻ പ്രോമിസ് ടേക്ക് ദ സ്റ്റുഡന്റ് ഓൺ ഹെലികോപ്റ്റർ റൈഡ് എന്ന തലക്കെട്ടോടെ മറ്റൊരു വീഡിയോയും പുറത്തു വന്നിരുന്നു. രാജസ്ഥാൻ താക്ക് എന്ന മാധ്യമത്തിന്റെ വിഷ്വൽ സ്റ്റോറിയിലും ഇതേ ചിത്രങ്ങൾ വിവരങ്ങൾക്കൊപ്പം നൽകിയിരുന്നു. രാഹുൽ ഗാന്ധി അമ്മ സോണിയയുടെ ജന്മദിനം ആഘോഷിക്കാൻ സാവായി മാധവ്പൂരിലേക്ക് പോകുമ്പോഴായിരുന്നു കാമാക്ഷി നദ്വാന അവരുടെ 14th ജന്മദിനം ആഘോഷിക്കുന്നെന്ന വിവരം രാഹുൽ ഗാന്ധി മനസ്സിലാക്കി കുട്ടിയുടെ ആഗ്രഹപ്രകാരം കുട്ടിയോടൊപ്പം ഹെലികോപ്റ്റർ യാത്ര ചെയ്തത്. ലഭ്യമായ വിവരങ്ങളിൽ നിന്ന് രാജസ്ഥാനിലെ ബാരൻ ജില്ലയിലെ മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റിന്റെ കുടുംബാംഗങ്ങൾക്കൊപ്പമുള്ള രാഹുൽ ഗാന്ധിയുടെ ചിത്രമാണ് തെറ്റായ അവകാശവാദത്തോടെ പ്രചരിച്ചിരുന്നതെന്ന് വ്യക്തമായിരുന്നു. ഈ ചിത്രമാണ് രാഹുലിന്റെ ഭാര്യയും മകളും എന്ന തരത്തിൽ പ്രചരിച്ചിരുന്നത്. അതിനാൽ ഈ അവകാശവാദം തീർത്തും തെറ്റാണ്. ഇക്കാര്യത്തിലുള്ള വസ്തുതകൾ എത്രത്തോളമാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് വ്യക്തിപരമായി രാഹുൽ ഗാന്ധി എന്ന വ്യക്തിയുടെ വളരെ സ്വകാര്യമായ കാര്യം മാത്രമാണ്. ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ രാഹുൽ ഗാന്ധി ഇപ്പോൾ വിജയത്തിൽ നിലനിൽക്കുകയാണ്. ആളുകളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അവർക്ക് ആവശ്യമായത് ചെയ്തു കൊടുക്കാനും രാഹുൽ ഗാന്ധി എന്ന നേതാവിന് സാധിക്കുന്നുണ്ട്. രാജ്യത്തിന്റെ വികസനവും സംരക്ഷണവും അദ്ദേഹം ലക്ഷ്യവെക്കുന്നു, അതിനുവേണ്ടി പ്രവർത്തിക്കുന്നു. അതാണ് ഒരു നേതാവിന് വേണ്ട ഏറ്റവും വലിയ ഗുണം. അതിലൊരു വിട്ടുവീഴ്ചയും ഇതുവരെ രാഹുൽ ഗാന്ധി ചെയ്തിട്ടില്ല. ഒരുപക്ഷെ പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധിയുടെ വളർച്ചയിൽ ഭയം തോന്നുന്ന ഭരണപക്ഷമാകാം ഇതിന്റെയൊക്കെ പിന്നിൽ. അവ ആർക്കും പറയാൻ കഴിയില്ല. രാഹുൽ ഗാന്ധി ഇപ്പോൾ കൂടുതൽ ഇന്ത്യൻ ജനതയോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ജനകീയ നേതാവായി അദ്ദേഹം മാറിക്കഴിഞ്ഞു. അടുത്ത പ്രധാനമന്ത്രി എന്ന നിലയിൽ പല ആളുകളും അദ്ദേഹത്തെ വിലയിരുത്തുന്നുണ്ട്. എന്തൊക്കെയായാലും നരേന്ദ്രമോദിയെക്കാളും സാധാരണക്കാരനെ ചേർത്ത് പിടിച്ച് അവരുടെ കൂടെ നിന്ന് അവരുടെ ജീവിത നിലവാരം മനസ്സിലാക്കി ഇന്ത്യക്ക് വേണ്ടി നടപടികൾ സ്വീകരിക്കുന്ന ആളാണ് രാഹുൽ ഗാന്ധി എന്നത് ഒരു വസ്തുതയാണ്. ഇന്ത്യയെ മുന്നോട്ട് നയിക്കുന്ന നിരവധി വികസന പദ്ധതികൾ നടപ്പിലാക്കി രാജ്യത്തെ വികസിതമാക്കാൻ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിക്ക് കഴിയട്ടെ.